വാഹനങ്ങൾക്കായി ഒരു മിത്രം. ഗ്രാൻഡ് ഓട്ടോ ഹബ്, മേപ്പാടം, ചേലക്കര. ഇനി നിങ്ങളുടെ വാഹനങ്ങൾക്ക് വേണ്ട എല്ലാ സേവനങ്ങൾക്കും സമീപിക്കുക ഗ്രാൻഡ് ഓട്ടോ ഹബ്. 2024-25 സാമ്പത്തിക വർഷത്തെ ചേലക്കര ഗ്രാമപഞ്ചായത്തിലെ ബഡ്ജറ്റ് നിരാശാജനകവും വികസന മുരടിപ്പുമാണെന്ന് പ്രതിപക്ഷം. അക്ഷരങ്ങളെല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ട് ലിയോ ഈ ബർണാഷ എന്ന് പറഞ്ഞാൽ അദ്ദേഹം നോവൽ എഴുതിയിട്ടുണ്ട്, ബർണാഷ. അതിൽ ക്ലിയോപാട്ര എന്നൊരു കഥാപാത്രമാണ്. വളരെ ഭംഗിയാണ്, നല്ല ഭംഗി. അതുപോലെ നല്ല ഭംഗി വേണം എന്ന് വെച്ചിട്ടാണ് ഈ അക്ഷരങ്ങളൊക്കെ കൂട്ടി പേപ്പറിൽ 4-ാമത്തെ ബഡ്ജറ്റ്. ഒരു പക്ഷേ ജനപ്രതിനിധി എന്ന നിലയിൽ നമ്മൾ 22 പേര് ഇരിക്കുന്ന ആ അവസാനത്തെ ബഡ്ജറ്റായിരിക്കും നമ്മൾ നടപ്പിലാക്കാൻ പോകുന്നത്. ഒരെണ്ണം കൂടി ബഡ്ജറ്റ് അവതരിപ്പിക്കും, പക്ഷേ നമുക്ക് നമ്മളപ്പോഴേക്ക് തിരഞ്ഞെടുപ്പ് വരും. എന്ത് തന്നെയായാലും എല്ലാവിധ സുഖ സൗകര്യങ്ങളുമുള്ള ഒരു പഞ്ചായത്താണ് ചേലക്കര ഗ്രാമപഞ്ചായത്ത്. സുഖ സൗകര്യം എന്ന് പറഞ്ഞാൽ ജില്ലാ പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും കേരള സർക്കാരും ഉൾപ്പെടെ എല്ലാവിധ സഹായങ്ങളും കിട്ടുന്ന പഞ്ചായത്താണ് ചേലക്കര ഗ്രാമപഞ്ചായത്ത്. ആ പഞ്ചായത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ അവതരിപ്പിച്ച ബഡ്ജറ്റിൽ നമുക്ക് എന്തെങ്കിലും ചേലക്കരയിൽ ഒരു കാര്യം എടുത്തു പറയാൻ പറ്റും. ഞാൻ മെമ്പറായിരുന്ന കാലത്ത് ചേലക്കരയിൽ ഇന്ന കാര്യം ചെയ്തു എന്ന് നമുക്ക് പറയാൻ കഴിയും. എടുത്തു പറയത്തക്ക ഒന്നും തന്നെ ചെയ്തിട്ടില്ല. യുവാക്കളെ വഞ്ചിച്ചു, കർഷകരെ വഞ്ചിച്ചു. ആന ഇറങ്ങുമ്പോൾ നമ്മൾ കുറച്ച് ബൾബ് മേടിക്കും, ഓടിക്കൊണ്ടുപോയി ഇടും, അവിടെ പറയും ഇപ്പം സോളാർ വയ്ക്കും. ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. ഈ ഇടയ്ക്ക് 9200 സംതിങ് ആണ് മൊത്തം പ്ലാന്റും മെയിൻ്റനൻസ് ഗ്രാൻറ്റും കിട്ടുന്നത്. രണ്ടാം ഘട്ടം ചേലക്കരയിൽ കിട്ടിക്കഴിഞ്ഞു എന്നാണ് വിശ്വേട്ടൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ പറഞ്ഞത്. പക്ഷേ ട്രഷറിയിൽ പോയാൽ 100,000 രൂപ വരെ നമുക്ക് മാറ്റി കിട്ടും ചെക്ക് എന്നാണ് പറഞ്ഞത്. 35,000 രൂപയുടെ ബൾബ് മേടിച്ചിട്ട് 3 മാസം ഈ ചേലക്കര ട്രഷറിയിൽ പോയിട്ട് കാത്തു നിൽക്കേണ്ട ഗതികേടാണ് ഈ ചേലക്കര ഗ്രാമപഞ്ചായത്തിന് വന്നത്. അത്രയധികം സാമ്പത്തിക ഞെരുക്കത്തിലാണ് നമ്മൾ പോകുന്നത്. ആയതുകൊണ്ട് ഇത് നിരാശാജനകം എന്ന് പറയണമെന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഈ ബഡ്ജറ്റിനെ കുറിച്ച്. പക്ഷെ പ്രതീക്ഷിക്കുക, എന്തെങ്കിലും പ്രതീക്ഷ ഉണ്ടെങ്കിലല്ലേ നിരാശയുണ്ടാവുള്ളൂ. അപ്പോൾ പ്രതീക്ഷിക്കാൻ കഴിയാത്ത, ഒരു രീതിയിലും പ്രതീക്ഷിക്കാൻ വകയില്ലാത്ത ഒരു നിരാശാജനകമായ ബഡ്ജറ്റാണ് ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത്. ഒരു കാര്യം ഈ പഞ്ചായത്തിന് നടക്കാത്ത അവസ്ഥാവിശേഷമാണ്. ഈ നിലയ്ക്ക് ഈ ബഡ്ജറ്റിന് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് മാത്രമല്ല ചേലക്കരയിലെ കർഷകരെയും യുവജനങ്ങളെയും അതുപോലെ തന്നെ മുഴുവൻ സംസ്ഥാന മേഖലകളെയും അവഗണിച്ചുകൊണ്ട് ഈ വികസന മുരടിപ്പ് ചേലക്കര ഗ്രാമപഞ്ചായത്തിന് ദാനം ചെയ്തുകൊണ്ടാണ് ഈ ബഡ്ജറ്റ് വീണ്ടും ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത്. ദേശ കോൺഗ്രസ് സിംഗാബാദ്.